ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ അവിവാഹിത പെൻഷൻ വാങ്ങിക്കുന്ന അമ്മമാർക്കും വിധവ പെൻഷൻ വാങ്ങിക്കുന്ന ആൾക്കാർക്കും അതായത് 60 വയസ്സിന് താഴെയുള്ള ഈ രണ്ട് രീതിയിലുള്ള പെൻഷൻ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം ഉള്ള ബെൽ ഐക്കൺ ഓൾ എനേബിൾ ചെയ്ത് വെച്ച് കാണുക അപ്പോൾ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ യഥാസമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക ലൈക്ക് ചെയ്ത് തന്നെ മാത്രം വീഡിയോ കാണുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വ്യക്തമായിട്ട് അറിയാമെന്ന കാര്യങ്ങൾക്കെല്ലാം തന്നെ മറുപടി നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ അവിവാഹിത പെൻഷനും വിധവ പെൻഷനും വാങ്ങിച്ചു കൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് ബാങ്ക് വഴി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു ചിലർക്ക് നേരിട്ട് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് ബാങ്ക് വഴി വാങ്ങിക്കുന്നവരുണ്ട് ഇതിപ്പം നമ്മൾ പറയാൻ പോകുന്ന പ്രശ്നം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ബാങ്ക് വഴി വാങ്ങിച്ചിരിക്കുന്നവരെയാണ് അതായത് നിങ്ങൾക്ക് പെൻഷൻ കഴിഞ്ഞ മാസത്തെയോ അതിന് മുമ്പോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ മാസങ്ങളിലോ പെൻഷൻ കിട്ടാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം അത് ഉത്തരവാദിത്തമുള്ള മെമ്പർമാരും അതുപോലെ തന്നെ ഉത്തരവാദിത്തമുള്ള വിതരണക്കാരും ഒക്കെ തന്നെ വീടുകളിൽ കൊണ്ട് കൊടുക്കുന്ന ആൾക്കാരോട് ഇത് പറയുന്നതായിരിക്കും പക്ഷെ ചില ആൾക്കാർ അങ്ങനെ പറയത്തില്ല അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ തന്നെ ഇതിനെക്കുറിച്ചുള്ള അറിയിപ്പുണ്ടായിരിക്കും അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകും പത്രവാർത്തകളിലും ഒക്കെ തന്നെ കാണും അപ്പോൾ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അവിവാഹിതരായ അമ്മമാരും വിധവകളും അവർ 60 വയസ്സ് കഴിയാത്ത ആൾക്കാരാണെങ്കിൽ അവർ പുനർവിവാഹം ചെയ്തിട്ടില്ലെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ അത് നഗരസഭയാക്കി നഗരസഭ മുനിസിപ്പാലിറ്റി എങ്കിൽ മുനിസിപ്പാലിറ്റി ഗ്രാമപഞ്ചായത്ത് എങ്കിൽ ഗ്രാമപഞ്ചായത്ത് അവിടെ കൊണ്ടുവന്ന് നമ്മൾ ഈ ഒരു സാക്ഷ്യപത്രം എല്ലാ വർഷവും കൊടുക്കണം അത് ഒരു വർഷം മാത്രമല്ല ഈ ഒരു വർഷം മാത്രമല്ല എല്ലാ വർഷവും കൊടുക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെ കൊടുക്കാത്ത ആൾക്കാർക്കാണ് ഇപ്പോൾ ഈ പെൻഷൻ മുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ബാങ്ക് വഴി കിട്ടാത്തത് മറ്റെന്തെങ്കിലും കാരണമാണെന്ന് പറഞ്ഞിരിക്കുക അതുകൊണ്ട് ബാങ്കിൽ വരാത്തതിൻ്റെ കാരണം അറിയാതെ ഒത്തിരി ആൾക്കാർ ഇരിക്കുന്നവരുണ്ട് പക്ഷേ നേരിട്ട് വിതരണം ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ വിതരണക്കാരും പറയാൻ സാധ്യതയുള്ളതുകൊണ്ട് അവരെല്ലാം ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റുകളൊക്കെ ഹാജരാക്കിയിട്ടുണ്ടായിരിക്കാം ഇനി ഏതെങ്കിലും കാരണവശാൽ ഇങ്ങനെ പെൻഷൻ മുടങ്ങിയിട്ടുള്ളവർ ഇനി ആ പെൻഷൻ തിരിച്ച് ലഭിക്കാനും അടുത്ത മാസം തൊട്ട് തുടർന്ന് ലഭിക്കുവാനും ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പുനർവിവാഹം ചെയ്തിട്ടില്ലെന്നുള്ള ഒരു സാക്ഷ്യപത്രമുണ്ട് ആ സാക്ഷ്യപത്രത്തിൻ്റെ ഫോം അക്ഷയ കേന്ദ്രങ്ങളിൽ ലഭിക്കും ആ ഫോം വാങ്ങിച്ചിട്ട് നമ്മൾ അത് ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയിട്ട് നിങ്ങളുടെ ആധാർ കാർഡും നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ കോപ്പി അതുപോലെ തന്നെ വീടുകളിൽ പെൻഷൻ വാങ്ങിക്കുന്നവരാണെങ്കിൽ പെൻഷൻ ഐ ഡി അതായത് നിങ്ങൾക്ക് പെൻഷൻ തരുമ്പോൾ ഒരു സ്ലിപ്പ് കിട്ടും ആ ഒരു സ്ലിപ്പ് അത്രയുമായിട്ട് നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ സമർപ്പിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇനിയും പെൻഷൻ തുടർന്ന് ലഭിക്കൂ ബാങ്ക് വഴി വാങ്ങിക്കുന്നവരാണെങ്കിൽ ആധാർ കാർഡ് പാസ്ബുക്കിൻ്റെ കോപ്പി റേഷൻ കാർഡിൻ്റെ കോപ്പി അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങളുമായിട്ട് നിങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത തവണ മുതൽ മുടങ്ങാതെ നിങ്ങൾക്ക് ഈ പെൻഷൻ തുക വീണ്ടും ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ഇതറിയാതെ ഒത്തിരി ആൾക്കാർ വിഷമിച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി